ए प्लस बी होल स्क्वयर इज ईक्वल टू ए स्क्वय प्लस बी स्क्वय प्लस ए स्क्वय प्लस टू ए बी प्लस बी स्क्वय എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പല സിനിമയിലും ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ ഞാനിത് കണ്ടു, ഇതിനെ ഇത് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. പക്ഷേ കാണാപ്പാഠം പഠിപ്പിച്ചാൽ ആണ് ഇത് വെറുതെ ഒരു ജസ്റ്റ് ഒരു ഫോർമുല മാത്രമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു കലയാണ്, കലയാണ് മനുഷ്യനെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ മനുഷ്യത്വം വളർത്തുന്നത് തന്നെയാണ് ഈ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയാം. ഇത് യഥാർത്ഥ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നോക്കി നോക്കൂ. നമ്മൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ശരിക്കും എങ്ങനെയാണിത് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞ സൈഡിലുള്ളൊരു സ്ക്വയർ ഉണ്ടെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, ഇത് എ എന്നും ഇതിൽ ബി. അപ്പോൾ എ പ്ലസ് ബി ആണ് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഈ സ്ക്വയർ ആയതുകൊണ്ട് ഈ എല്ലാ സൈഡും എ പ്ലസ് എയും ബി എ പ്ലസ് ബി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ ആണ് ഇതിൻ്റെ ആൻസർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ അപ്പോൾ ഈ ഈ ഏരിയ പ്ലസ് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ പ്ലസ് ബി ഏരിയ ആണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഈ ഏരിയ എന്താണ്? ബി, ഇവിടെ ബി ആണ്, ഈ സൈഡ് ബി ആണ്, ഈ സൈഡ് ബി ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ബി സ്ക്വയർ. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ ഏരിയ എന്താണ് നോക്കൂ. ഈ സൈഡ് എ, ഈ സൈഡ് ബി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി. അതുപോലെ ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ബി, ഇവിടെ ഇവിടെ എ, ഇവിടെ ബി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി തന്നെ. അപ്പോൾ ഇവിടെ രണ്ട് എ ബി ഉണ്ട്. അപ്പോൾ നമ്മളിത് ടു എ ബി എന്ന് എഴുതാം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി. നമുക്ക് ഇത്ര സിമ്പിളാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് കാണപ്പാടം പഠിക്കേണ്ട ഒരു ഇക്വേഷനേ അല്ല.